എനിക്കറിയാം നിങ്ങളൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സിനിമയെ പറ്റി ഒന്നല്ല ഇപ്പം എൻ്റെ കുടുംബജീവിതത്തെ പറ്റിയാണെന്ന് എനിക്കറിയാം. എൻ്റെ കല്യാണം എനിക്ക് ആരെയും വിളിക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങളുടെ കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഗുരുവായൂർ വെച്ചിട്ടാണ് ഞങ്ങൾ താലി കെട്ടിയത്. എൻ്റെ വീട്ടുകാരും വിക്കിയുടെ വീട്ടുകാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ താലി കെട്ടിന്. വീട്ടുകാർ മാത്രമല്ല ഞങ്ങളുടെ വേണ്ടപ്പെട്ട അത്രയും വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കാലിക്കറ്റിൽ വെച്ചൊരു ചെറിയ റിസപ്ഷൻ, ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ കല്യാണം. സിനിമയിൽ വന്നതിന് ശേഷമാണ് എനിക്ക് എന്താ പറയുക എല്ലാം കിട്ടിയത്. ഈവൻ എൻ്റെ ഭർത്താവിന് പോലും എനിക്ക് കിട്ടിയത് സിനിമയിൽ വന്നതിന് ശേഷമാണ്. സിനിമയാണ് ഒരു തമിഴ് സിനിമയുടെ ലൊക്കേഷനിൽ ഫോട്ടോഷൂട്ടിന് പോയിട്ട് വരുമ്പോഴാണ് ഞാൻ വിക്കി ആദ്യമായിട്ട് കാണുന്നത്. വിക്കി മീൻസ് എൻ്റെ ഹസ്ബൻഡ് അരവിന്ദ് എന്നാണ് ആളുടെ ശരിക്കുള്ള പേര്. ആളൊരു പഞ്ചാബിയാണ്. ഫസ്റ്റ് കാണുമ്പോൾ എനിക്ക് അറിയാത്തൊന്നും ഉണ്ടായിരുന്നില്ല ആൾ പഞ്ചാബിയാണെന്നോ, പക്ഷേ മലയാളി അല്ലയെന്ന് അറിയായിരുന്നു. കാരണം ആളുടെ മുഖം കണ്ടാൽ തന്നെ അറിയായിരുന്നു മലയാളി അല്ലയെന്ന്. അങ്ങനെ കണ്ടു, പരിചയപ്പെട്ടു, കല്യാണം കഴിച്ചു. ആക്ച്വലി എങ്ങനെയാണ് തുടക്കം എന്ന് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എൻ്റെ കൂടെ ബിനുവേട്ടനും രഞ്ജിത്തേട്ടനും ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നൈയിൽ നിങ്ങോട്ട് വരുന്ന സമയത്ത് അവരുണ്ടായിരുന്നു ഫ്ലൈറ്റിൽ. അപ്പം അവരിങ്ങനെ ഓരോ കമൻസൊക്കെ ഓരോരുത്തരെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാൻ എന്തോ പറയുന്ന ഇടയ്ക്ക് ഞാൻ പറഞ്ഞു അവരെല്ലാവരെ പറ്റിയും മോശമായി പറഞ്ഞു. ഞാൻ ആ ഈ പയ്യൻ കുറച്ച് കൊള്ളാം വെറുതെ പറഞ്ഞു. ഞാൻ ശരിക്കും ആളത്ര ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. വെറുതെ അവരെല്ലാ പെണ്ണുങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ രഞ്ജിത്താണ് എന്ത് ചെയ്തു, നേരെ വിളിച്ചിട്ട് ആളെ വിളിച്ചിട്ട് പറഞ്ഞു ദാ ഈ കുട്ടിക്ക് നിങ്ങളുടെ പേരറിയാൻ ആഗ്രഹമുണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ആളെന്നെ ശരിക്കും എന്നെ നോക്കി പേടിപ്പിച്ചു കേട്ടോ. പിന്നെ എനിക്ക് ആളെനിക്ക് ഭക്ഷണമൊക്കെ കൊണ്ടുതന്നായിരുന്നു, പക്ഷെ ഞാൻ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് എന്താ പറയുക, ഭക്ഷണം കഴിക്കാനും വയ്യ, പക്ഷെ കഴിച്ചിട്ട് ഇറങ്ങവും ഇല്ല എന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരുന്നു. അല്ലാണ്ട് കണ്ട് ചിരിച്ച് അങ്ങനെ പറയാമോന്നും ആയിരുന്നില്ല. അത്രയേ ഫസ്റ്റ് മീറ്റിംഗിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം പോകുമ്പം ഞാനും എൻ്റെ ചേച്ചിയും കൂടെ ആയിരുന്നു ചെന്നൈയിൽ പോയത്. അപ്പോൾ അതാണ് നമ്മൾ പറയില്ലേ നിമിത്തം എന്നൊക്കെ പറയില്ല, അതുപോലെയായിരുന്നു. രണ്ടാമതും ആൾ തന്നെയായിരുന്നു അതിലെ ക്രൂ, വൺ ഓഫ് ദി ക്രൂ ആൾ തന്നെയായിരുന്നു. അപ്പം ഞാനും ചേച്ചിയും കയറിയപ്പോൾ ഞാൻ ഇയാളെ കണ്ടപ്പോൾ ഞാൻ നിമി ചേച്ചി ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ആളെ നോക്കേ വേണ്ട കേട്ടോ, നമുക്ക് ഒരു പരിചയമില്ല, ആളെന്നെ പറ്റി എന്താ വിചാരിച്ചതെന്ന് അറിയില്ലല്ലോ എന്ന് ഞങ്ങൾ നോക്കിയതേ ഇല്ല കേട്ടോ. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു അല്ല ആളിങ്ങനെ വിചാരിക്കില്ലേ, ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടാവും ആളിപ്പം ഇപ്പം എനിക്ക് പേരറിയണം എന്നൊക്കെ വിചാരിച്ചിട്ട് ആളിപ്പോൾ അഹങ്കരിച്ചിരിക്കുകയായിരിക്കും. ഞാൻ പറഞ്ഞു നിമി ചേച്ചി ഞാൻ വിളിച്ച് പറയാം ആളടുത്ത്. അങ്ങനെ ഞാൻ പറഞ്ഞോന്നല്ല, അവരൊന്ന് തമാശയ്ക്ക് പറഞ്ഞതാണെന്ന് പറഞ്ഞു. നിമി ചേച്ചി എന്നാൽ ശരി പറഞ്ഞേ. പക്ഷെ ആളെന്നെ കണ്ടപ്പോൾ ചോദിച്ചു ഇയാളെ ഞാൻ എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ എന്ന് ചോദിച്ചു. പക്ഷെ ഞങ്ങളത് മൈൻഡ് ചെയ്യേണ്ട പോയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആളെ വിളിച്ചിട്ട് പറഞ്ഞു അതെ അന്ന് അങ്ങനെ പറഞ്ഞ് ഞാൻ പറഞ്ഞൊന്നും അല്ല കേട്ടോ, അവരെന്തോ അങ്ങനെ അവരെ സ്വന്തം ഇഷ്ടത്തിന് പറഞ്ഞത്, അല്ലാണ്ട് ഞാൻ ഇയാളെ ശ്രദ്ധിച്ചിട്ടേ ഇല്ല എന്നു. അപ്പോൾ ആൾ പറഞ്ഞു ഓ ആ പെൺകുട്ടിയാണല്ലേ നിങ്ങൾ, ആക്ച്വലി എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ വീണ്ടും എനിക്ക് വല്ലാണ്ടായി, കാരണം അറിയാത്ത ഒരാളെ വെറുതെ പോയിട്ട് ഇതാണ് ഇന്നാളാണ് കേട്ടോ എന്ന് ഞാൻ പറയേണ്ട ഗതികേടും വന്നു. പിന്നെ ആൾക്കെന്നെ തോന്നി കേട്ടോ, ഞാൻ ആകെ ഡൗണായി പോയി. എനിക്ക് ആൾ തിരിച്ചു വന്നപ്പോൾ നമ്മളറിയാത്ത ഒരാളടുത്ത് വെറുതെ പോയിട്ട് ഇന്നാളാണെന്നൊക്കെ പറയേണ്ട കാര്യം. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ആൾ വന്നു, ആൾ പറഞ്ഞു എനിക്ക് തോന്നി ഇയാൾക്ക് ഫീൽ ചെയ്തു അങ്ങനെയൊക്കെ. അങ്ങനെ ആദ്യം ഞങ്ങൾ നല്ല ഫ്രണ്ട്സായിരുന്നു, അങ്ങനെ കല്യാണം വരെ എത്തി. വീട്ടിൽ കുഴപ്പമുണ്ടായിരുന്നു, കാരണം നമുക്കൊരു സംസ്കാരം അവരുടെ സംസ്കാരത്തെ പറ്റി നമുക്കറിയില്ലല്ലോ. ഇപ്പം നമുക്കെന്ന് വെച്ചാൽ ഞങ്ങൾക്കറിയില്ലായിരുന്നു കാരണം എന്താണ് പഞ്ചാബികളുടെ അതൊന്നും നമ്മളൊന്നും അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലും ഇല്ല. പക്ഷേ അങ്ങനെ ആദ്യത്തെ കുഴപ്പങ്ങളുണ്ടായിരുന്നു. അങ്ങനെ വിക്കി വീട്ടിൽ വന്നു, വീട്ട് അച്ഛനോടും അമ്മയോടൊക്കെ സംസാരിച്ചു. ആൾ ഭയങ്കര ജോവിയലാണ് കേട്ടോ എല്ലാവരുടെടുത്തും. അപ്പം അച്ഛനോടും അമ്മയോടൊക്കെ സംസാരിച്ചു. അപ്പം എന്തോ ആളെ കണ്ടപ്പോഴും ആളുടെ പെരുമാറ്റമൊക്കെ അച്ഛനും അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ എന്നാലും അച്ഛനും അമ്മയും പറഞ്ഞു അവരെ വീട്ടിൽ പോകണം, അവരെ വീട്ടിൽ അന്വേഷിക്കണം, അവരിവിടെ വരണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവരവിടെ പോയി, അവരിവിടെ വന്നു. പിന്നെ അവരും നമ്മളെപ്പോലെ ജാതകത്തിലൊക്കെ ഭയങ്കര വിശ്വാസമുള്ള ആൾക്കാരാണ്. അങ്ങനെ എൻ്റെ അവനും ജാതകമൊക്കെ നോക്കി, ഞങ്ങളുടെ ജാതകങ്ങൾ തമ്മിൽ ചേരുന്നൊക്കെ കണ്ട്, ശരിക്കും പറഞ്ഞാൽ ലവ് മാരേജ് എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല, ലവ് കം അറേഞ്ച് മാരേജ്. വിക്കിക്ക് പരിചയപ്പെട്ട് കുറേ കഴിഞ്ഞതിന് ശേഷമാണ് വിക്കിക്ക് അറിയുന്നത് ഫിലിം സ്റ്റാർ ആണെന്ന്. കാരണം ഞങ്ങൾ ചെന്നൈയിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം പുള്ളി എന്നെ ഫോൺ ചെയ്തായിരുന്നു. അപ്പോൾ ആൾ എൻ്റെ അടുത്ത് ചോദിച്ചു എവിടെയാണുള്ളത് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ചെന്നൈയിലൊരു സ്ഥലത്താണുള്ളത് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു എവിടെയാണ് ചോദിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഒരു കോളേജിൻ്റെ അവിടെയാണെന്ന് പറഞ്ഞു. ആക്ച്വലി ആ കോളേജിൻ്റെ ബാക്കിലാണ് ആൾ താമസിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു നിമിത്തമായിരുന്നു എല്ലാം. നമ്മൾ വേണമെന്ന് വെച്ചിട്ടല്ല. ഇപ്പം നമ്മൾ പറയില്ലേ നമുക്ക് വേണ്ടിയിട്ട് ഒരാളെ ദൈവം എവിടെയോ കണ്ടെത്തിയിട്ടുണ്ടാവുമെന്ന് പറയില്ലേ. പക്ഷേ ഞാനൊരിക്കലും വിചാരിച്ചില്ല എനിക്ക് വേണ്ടി കണ്ടെത്തിയത് ജമ്മു കാശ്മീരിലായിരിക്കും എന്ന്. അപ്പോൾ അതാണ്. അപ്പം ഞങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത്
ആളെന്നെ ഫോൺ ചെയ്ത് ചോദിച്ചു എവിടെയാണെന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അറിയാൻ വഴിയില്ല ഇങ്ങനെ ഒരു കോളേജിനടുത്താണ് പറഞ്ഞു. ശരി ആ കോളേജിനടുത്താണ് എൻ്റെ വീട് എന്ന്. അപ്പം എന്നോട് പറഞ്ഞു അവിടെ ഒരു ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്, പിന്നെ എനിക്ക് പറയാണ്ടിരിക്കാൻ വയ്യ. കാരണം ആളുടെ വീട്ടിൽ നിന്ന് നോക്കിയാൽ ഞങ്ങളുടെ ശരിക്ക് ഷൂട്ടിംഗ് സ്പോട്ട് കാണാം. അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു ആ ഞാൻ ഷൂട്ടിങ്ങിലുണ്ട് പറഞ്ഞു. അപ്പോൾ പുള്ളി വെച്ചു അഭിനയിക്കുന്നുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു ആ ചെറുതായിട്ടൊക്കെ അഭിനയിക്കുന്നൊക്കെ പറഞ്ഞു. ആ പുള്ളി എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഞാൻ വന്നോടെ ലൊക്കേഷനിലേക്ക് ഇന്ന്. പക്ഷേ എനിക്ക് ലൊക്കേഷനിലേക്ക് വരാൻ എനിക്ക് പേടിയായിരുന്നു, കാരണം അച്ഛനൊക്കെ ഉണ്ടായിരുന്നു ലൊക്കേഷൻ. ഞാൻ ലൊക്കേഷനിൽ വരണ്ട, നിങ്ങൾ എവിടെയുള്ളത് പറഞ്ഞോളൂ, ഞാൻ വന്ന് നോക്കാം പറഞ്ഞു. പക്ഷേ അവർ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ലൊക്കേഷൻ കാണായിരുന്നു. അപ്പോൾ ആളങ്ങനെ കണ്ടു, ഞങ്ങൾ അഭിനയിക്കുന്നതൊക്കെ കണ്ടു. അങ്ങനെ പക്ഷേ ആൾ ശ്യാമിൻ്റെ ഫോട്ടോ ഒക്കെ മാഗസീനിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കറിയായിരുന്നു ഇന്ന് ആളുടെ കൂടെയാണ് അഭിനയിക്കുന്നത്. പക്ഷേ ഹീറോയിൻ ആണെന്നൊന്നും അറിയില്ലായിരുന്നു. പിന്നെ പിന്നെ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, മലയാളത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ആളെൻ്റെ അടുത്ത് പറഞ്ഞു സി ഡി ഒക്കെ കാണാൻ ആൾക്ക് താല്പര്യം ഉണ്ടെന്നു. പക്ഷേ കല്യാണ ശേഷമാണ് ആളെൻ്റെ സി ഡി ഒക്കെ കാണുന്നത്. പറക്കുന്തളികളെ സി ഡി ആൾക്ക് കാണിച്ചു കൊടുത്തിട്ട് ആൾക്ക് എന്നെ മനസ്സിലായിട്ടേ ഇല്ല, ഞാൻ പറഞ്ഞില്ല. ഫസ്റ്റ് രംഗം കാണുമ്പം ആളെന്നോട് ചോദിച്ചു നീ എവിടെ? ആക്ച്വലി ഞാൻ അതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നൊക്കെ ഉണ്ടാവും, പക്ഷേ ആൾക്ക് മനസ്സിലായില്ല ഞാനാണ് അത് എന്ന്. പറഞ്ഞു ഇങ്ങനെയോ, ഇങ്ങനെ സിനിമയിൽ ഒരാളെ വൃത്തികേടാക്കാൻ പറ്റുമോ? പക്ഷേ പിന്നെ ഞാൻ പറഞ്ഞു ഇല്ല ഇല്ല ഞാൻ നല്ലോണം വരും, പിന്നെ കുളിച്ചു കഴിഞ്ഞാൽ ഞാൻ നല്ല വെളുത്തിട്ടൊക്കെ വരുന്നൊക്കെ പറഞ്ഞു. പിന്നെ കണ്ടു ആൾക്കങ്ങനെ ഓക്കെ ഓക്കെ കുഴപ്പമില്ല എന്നൊരഭിപ്രായമാണ്. പക്ഷെ ആൾക്ക് ഇഷ്ടമാണ് എൻ്റെ ഡാൻസ്, ഡാൻസ് പരിപാടി കാണുന്നതും അല്ല മീൻസ് സിനിമയിൽ ഡാൻസ് കാണുന്ന ആൾക്കെല്ലാം അഭിനയിക്കുന്നതൊക്കെ ഒരു പരിധി വരെയൊക്കെ ആൾക്ക് ഇഷ്ടമാണ്. വിക്കിയുടെ ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അച്ഛൻ അമ്മ അവർ മൂന്ന് ബ്രദേഴ്സാണ്. അച്ഛനൊരു വക്കീലാണ്, അമ്മ ഒരു ടീച്ചറാണ്, പിന്നെ അച്ഛനും അമ്മയും ലവ് മാരേജ് ആണ്. പിന്നെ ബ്രദർ, പുള്ളിക്കൊരു ബ്രദറുണ്ട്, ബ്രദറും ലവ് മാരേജ് ആണ്. ബ്രദർ ഇവർ പഞ്ചാബീസാണ്. ബ്രദർ കല്യാണം കഴിച്ചത് കാശ്മീരിയാണ്. ബാബി ഒരു കാശ്മീരിയാണ്. പിന്നെ വിക്കി രണ്ടാമത്തെ ആൾ, ആൾ കല്യാണം കഴിച്ചത് ഒരു മലയാളിയാണ്. ഇനി ആൾക്കൊരു ചെറിയൊരു ബ്രദറുണ്ട്, യങ്ങ ബ്രദർ. അപ്പം ആളെപ്പോഴും പറയും ഇനി ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഞാൻ വല്ല നാഗാലാൻഡോ അങ്ങനെ കഴിക്കുള്ളൂ, എന്നാലല്ലേ നമുക്ക് ഇന്ത്യയുടെ പടം വരച്ച് കുടുംബമായിട്ട് വരച്ചുണ്ടാക്കാമല്ലോ എന്നൊക്കെ പറയും. പക്ഷേ അവരുടെ ഫാമിലി നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫാമിലിയാണ്. വിക്കിയുടെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ സിനിമയൊക്കെ കാണാൻ. അമ്മയ്ക്ക് അങ്ങനെ സിനിമാക്കാരെ കുറിച്ച് അത്ര വലിയ അറിവൊന്നുമില്ല, മീൻസ് മലയാളം എന്നല്ല, അല്ലാണ്ട് തന്നെ അമ്മ വലിയ സിനിമയിൽ അത്ര വലിയ ഇൻട്രസ്റ്റഡ് ഒന്നുമില്ല. പക്ഷെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ എപ്പോഴും എൻ്റെ അടുത്ത് പറയും അച്ഛൻ എൻ്റെ രണ്ട് കുറച്ച് സിനിമകളെ കണ്ടിട്ടുള്ളൂ, പക്ഷെ എന്നാലും അച്ഛൻ പറയും ഇവിടുന്ന് പോയിട്ട് വരും. ഞങ്ങൾ പോകുന്ന സമയത്ത് അച്ഛൻ പറയും ഇവിടുന്ന് സി ഡി ഒക്കെ എടുത്തോട്ട് വരണം, ആ സിനിമ വരണം, ഈ സിനിമ എടുത്തോണ്ട് വരണം എന്നൊക്കെ പറയും. അച്ഛൻ ഭയങ്കര അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം പഠിച്ച് പറയിപ്പിച്ച വാക്കെന്താ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അതാണ് ഞാൻ ആദ്യം പഠിപ്പിച്ചു കൊടുത്തത്. പിന്നെ നമ്മൾ ഒരു നമ്മളെപ്പോഴും അറിയില്ലേ, നമ്മൾ ചീത്ത വാക്കാണ് ആദ്യം പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറയില്ലേ. പിന്നെ ആൾക്ക് ഇവിടുത്തെ ഞാൻ അങ്ങനത്തെ എല്ലാ വാക്കുകളും ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ആൾക്ക് അങ്ങനെ കേൾക്കേണ്ടി വന്നാലും തിരിച്ചും പറയാൻ അറിയണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ആൾക്ക് നമ്മൾ പറയുമ്പോൾ, ഞാൻ പറയുമ്പോൾ എൻ്റെ അമ്മയുടെ അടുത്തൊന്ന് പറയുമ്പോൾ ആൾക്ക് മനസ്സിലാവില്ല. കാരണം നമ്മൾ സ്പീഡിലല്ലേ സംസാരിക്കുക, പതുക്കെ പതുക്കെ സംസാരിക്കുകയാണെങ്കിൽ ആൾക്ക് കുറച്ചൊക്കെ മനസ്സിലാവും എന്താ പറയുന്നതെന്ന്. ആൾക്ക് മനസ്സിലാവാണ്ടാത്ത കാര്യമാണെങ്കിൽ ഞാൻ സ്പീഡ് സംസാരിക്കും, അപ്പോൾ ആൾക്കൊന്നും മനസ്സിലാവില്ല. പക്ഷെ എന്നാലും ആൾ ശ്രമിക്കും, ആൾക്ക് ആഗ്രഹമുണ്ട് പഠിക്കണം എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഞാനൊരു 1000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും ഈ കഥ, എന്നെ ഞാൻ എങ്ങനെയാണ് സിനിമയിലേക്ക് വന്നതെന്നൊക്കെ. മഞ്ജുഷിയാണ് എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്നത്. എൻ്റെ ഒരു ഫോട്ടോ
മഞ്ചേശ്വരി മാഗസീനിൽ കണ്ടു, അങ്ങനെ മഞ്ചേശ്വരിക്ക് ഇഷ്ടമായി, മഞ്ചേശ്വരി ദിലീപ് ഭട്ടിനെ കാണിച്ചു, അങ്ങനെ ദിലീപ് ഭട്ടിനെ എന്നെ ഫോൺ ചെയ്തു, അങ്ങനെയാണ് ഞാൻ സിനിമയിലേക്ക് വന്നത്. കണി കാണാൻ എന്തുരസം, എന്നും കണി കാണാൻ എന്തുരസം. കുടമുല്ല കമ്മലണിഞ്ഞ കുനുകൂന്തൽ ചുരുളുമെടഞ്ഞ കൈതപ്പൂവിതളെ നിന്നെ കണി കാണാൻ എന്തുരസം, എന്നും കണി കാണാൻ എന്തുരസം. ചിലമ്പു ചാർത്തി കൊച്ചിളമാൻ കണ്ണിളക്കി കാവിൽ കണി ഉത്സവത്തിന് കൺമണി നീ വന്നു നിൽക്കേ. കച്ചമണി ചിലമ്പു ചാർത്തി കൊച്ചിളമാൻ കണ്ണിളക്കി കാവിൽ കണി ഉത്സവത്തിന് കൺമണി നീ വന്നു നിൽക്കേ. എത്ര എത്ര കണ്ടാലും മതിവരില്ല നിൻ രൂപം, എത്ര എത്ര കേട്ടാലും. എനിക്കറിയൊന്നുണ്ടായിരുന്നില്ല ഇങ്ങനെ ഫുള്ള് ബ്ലാക്ക് ആയിട്ടാണ് അഭിനയിക്കാൻ പോണെന്നുള്ളതും. പക്ഷെ അറിഞ്ഞപ്പോഴും എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടൊന്നുമില്ല. കാരണം നമുക്ക് സിനിമയെ പറ്റി വലിയ അറിവൊന്നും ഇല്ലല്ലോ. എന്താ പറയുക, ഞങ്ങളുടെ ഫാമിലി ആണെങ്കിലും ഞങ്ങൾക്ക് സിനിമയെ പറ്റി വലിയ അറിവോ അതിന് ആ സിനിമയിലാരും ഞങ്ങളുടെ ഫാമിലി പോലും ഇല്ല. അതുകൊണ്ട് എന്താന്ന് പോലും അറിയില്ലായിരുന്നു. പറഞ്ഞു, അവരെന്തൊക്കെയോ പറഞ്ഞു. പക്ഷെ എനിക്ക് ഇഷ്ടമായിരുന്നു സിനിമയിൽ അഭിനയിക്കാൻ. അതും ദിലീപേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറായിരുന്നു. ആളുടെ ആൾ പണ്ട് ഈ ഏഷ്യാനെറ്റിലെ കോമിക്കോള എന്നുള്ള പരിപാടിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാനും എൻ്റെ സിസ്റ്ററും ആളുടെ ഭയങ്കര ഫാനായിരുന്നു. അപ്പം ദിലീപേട്ടൻ്റെ കൂടെ എന്ന് കേട്ടപ്പോൾ പിന്നെ എനിക്ക് ആ ഓക്കെ ഫൈൻ, ഒന്നും വേണ്ട, ഞാൻ അഭിനയിച്ച് കളയാം എന്ന് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയാണ് ഞാൻ ഇപ്പം ആദ്യം അത് ചെയ്തു. പിന്നെ ഞാൻ ഫസ്റ്റ് നല്ലൊരു സിനിമയിൽ വന്നിട്ട് പിന്നെ പോയിട്ട് ഞാൻ എന്താ പറയുക, നേരെ പോയിട്ട് സിസ്റ്റർ ക്യാരക്ടർ ചെയ്തു. പക്ഷെ എനിക്ക് ഒന്ന് അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല, കുറച്ചൊക്കെ വെയിറ്റ് ചെയ്യാമായിരുന്നു എന്നൊക്കെ എനിക്ക് പിന്നീട് തോന്നിയിട്ടുണ്ട്. പക്ഷെ നമ്മളെ ഗൈഡ് ചെയ്യാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല, ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നൊന്ന് പറഞ്ഞു തരാനോ അല്ലെങ്കിൽ ചോദിക്കാനോ അങ്ങനെ എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല സിനിമയിൽ. എന്തോ ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം സിനിമയിൽ എന്താ പറയുക, നമുക്കൊരു നല്ല ഒരു നല്ല ഇതിലോട്ട് അങ്ങോട്ട് ഒരു ഇതാക്കാൻ പറ്റിയില്ല. മേ ബി അതുകൊണ്ടായിരിക്കും, എനിക്കറിയില്ല. ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമുക്കറിയില്ലല്ലോ, നമുക്ക് അഭിനയം എന്ന് പറഞ്ഞാൽ അപ്പോൾ വലിയ അത്രയൊന്നും അറിയില്ല. ക്യാമറ ഓൺ ചെയ്താൽ നമ്മൾ ചിരിക്കാൻ പാടില്ല എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ക്യാമറ ഓൺ ചെയ്ത ഫിലിമാണ് പോകുന്നത്, അത് വേസ്റ്റാവും പൈസ പോകുമെന്നും എനിക്കറിയില്ല. അവർ പറയുമ്പോൾ ഞാൻ കിടന്ന് ചിരിക്കും അവരെ കൂടെ. അപ്പം അവരെന്നെ ചിത്രം അറിയും, നിത്യ ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയിക്കണം, പിന്നെ ഒക്കെ മറക്കണം ആണോ, നമുക്കറിയില്ല. അവിടെ ഇത് ഓടിക്കൊണ്ടിരിക്കണോ എന്നറിയില്ല. പിന്നെ 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 കുറേ അങ്ങനെ എത്തിയപ്പോഴാണ് നമുക്കറിയാം, ആ ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ തുടങ്ങണം, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ ക്യാരക്ടർ ആവണം. അപ്പം അത് കുറച്ച് കഴിയുമ്പോൾ അറിയാം. ഫസ്റ്റ് എനിക്ക് ഒന്നും അറിയണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കൊണ്ടു എനിക്ക് നല്ലൊരു പിന്നൊരു നല്ലൊരു സിനിമ വന്നത് വിനുവേട്ടനായിരുന്നു, വി എം വിനു ആയിരുന്നു കന്മഷീൽ. എനിക്ക് നല്ലൊരു ക്യാരക്ടർ ആയിരുന്നു അത്. പക്ഷെ ആ സിനിമ എന്തോ അത്രയ്ക്ക് അങ്ങോട്ട് അത്രയ്ക്കൊരു വിജയമായില്ല. വിനുവേട്ടൻ എന്ന് പറഞ്ഞാൽ പക്ഷേ വിനുവേട്ടൻ അങ്ങനെ ഒരു മെൻറ്റാലിറ്റി കാരണമാണ്. കോഴിക്കോടുള്ള ആൾക്കാരോടൊരു എന്താ പറയുക പ്രത്യേക ഒരു ഇഷ്ടം. പൊതുവേ എനിക്ക് തോന്നുന്നു കോഴിക്കോടുള്ള ആൾക്കാരോട് ഈ സിനിമാ ഫീൽഡിൽ എനിക്ക് ഇനി എൻ്റെ തോന്നലാണോ എന്ന് എനിക്കറിയില്ല. അവരെ ആരും അത്ര മുന്നോട്ട് കൊണ്ടുവരാൻ ആരും ശ്രമിക്കാറില്ല. ഞങ്ങളുടെ നാട്ടിലുള്ളവർ ഇനി ഒരു പക്ഷെ ദൂരെ ഉള്ളതുകൊണ്ടാണോ എന്തോ എനിക്കറിയില്ല, അവരെ ആരും അങ്ങോട്ട് ഉയർത്തി കൊണ്ടുവരാൻ ആരും ശ്രമിക്കാറില്ല. പക്ഷെ വിനോദിന് ആ കാര്യത്തിൽ എനിക്ക് നല്ലൊരു വേഷമായിരുന്നു തന്നത് കന്മഷിയിൽ. കുഞ്ഞാളേ ജീ പൊഴിക്കണ മുത്തോലെ പണികരിയിലെ പൂത്ത് നിൽക്കണ പൊന്നാരേ.
അത് കഴിഞ്ഞിട്ട് തന്നെ എനിക്ക് ബാലേട്ടനും നല്ലൊരു വേഷം തന്നെയായിരുന്നു തന്നത്. വിനോദൻ വിനോദൻ എന്ന് പറഞ്ഞാൽ വിനോദൻ പാവോട്ടോ, വിനോദൻ നല്ല അടങ്ങി ഒതുങ്ങി ഒരു ഭാഗത്തിരിക്കുകയായിരുന്നു. രഞ്ജിത്താണാണ് ആളോട് പോയിട്ട് ചോദിച്ചതൊക്കെ. പക്ഷെ എന്തോ അവർ നിമിത്തം എനിക്ക് നല്ലൊരു ലൈഫ് കിട്ടിയില്ലേ. ആദ്യം ഉണ്ടായിരുന്നു ലാലേട്ടൻ്റെ കൂടെ, ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ വലിയ ആളല്ലേ, നമ്മളടുത്തൊക്കെ സംസാരിക്കുമോ എന്നുള്ള ആ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ലാലേട്ടൻ ഭയങ്കര കൂളാണ് ആള്, എല്ലാവരുടെ അടുത്തും ഭയങ്കര സംസാരിച്ച് എന്താ പറയുക, നമുക്ക് അപ്പം നമുക്ക് തോന്നില്ല അയ്യോ ഈ ഇയാളാണോ ഇത്ര വലിയ ആളാണോ നമ്മുടെ മുമ്പിലിരിക്കുന്നത്. അത്രയ്ക്ക് എന്താ പറയുക, നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിട്ട് എന്താ പറയുക, അങ്ങനെ മിങ്കിൾ ചെയ്യുന്ന ഒരാളാണ്. കവിതയോ കിളിമൊഴികളോ മനസ്സിൽ ഒരു തെലുങ്ക് സിനിമയെ ചെയ്തിട്ടുള്ളൂ, 1 2 3 ഫ്രം അമലാപുരം. പക്ഷെ തെലുങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ ഗ്ലാമറായിട്ട് അഭിനയിക്കണം, കുറച്ച് മീൻസ് ഓവറല്ല, അങ്ങനെ അഭിനയിക്കാത്തവരും ഉണ്ട് കേട്ടോ, ഞാൻ പറയുകയാണ്. പക്ഷെ ഇപ്പോഴത്തെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ നമുക്ക് തെലുങ്കിൽ അഭിനയിക്കണമെങ്കിൽ കുറച്ചൊക്കെ ഗ്ലാമറായിട്ട് അഭിനയിച്ചേ എന്നാലേ നമുക്ക് എന്താ പറയുക ഒരു നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ഇതിലേക്കൊക്കെ പോകാൻ പറ്റും. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും അഭിനയിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഈവൻ തമിഴിലാണെങ്കിൽ പോലും മനതോട് മഴക്കാലം എന്നുള്ള സിനിമ ഞാൻ പറഞ്ഞില്ലേ ശ്യാമിൻ്റെ കൂടെ അഭിനയിച്ചു എന്നുള്ളത്. അപ്പോൾ അത് വന്നപ്പോൾ അതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഹോംലി ആയിട്ടുള്ള ക്യാരക്ടറാണ്, ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ്, കുറച്ച് മോഡേൺ ആയിട്ടുള്ള ക്യാരക്ടറാണ്. പക്ഷേ ഫുൾ സൽവാറായിരുന്നു അതിൽ വേഷം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മോഡേൺ വേഷങ്ങളൊന്നും വേണ്ട എന്ന് ഞാൻ ആദ്യമേ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരാദ്യമേ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് രണ്ട് ക്യാരക്ടർ ഉണ്ടായിരുന്നു അതിൽ, ഒന്ന് സമീക്ഷയുടെ ക്യാരക്ടർ, ഒന്ന് എൻ്റെ ക്യാരക്ടർ. അപ്പോൾ അവരെന്നോട് ചോദിച്ചിട്ടുണ്ട് നിത്യക്ക് ഏത് ചെയ്യാനാണ് താല്പര്യം എന്ന്. പക്ഷെ ഞാൻ ആദ്യം സെലക്ട് ചെയ്തത് ഇത് തന്നെയായിരുന്നു. ഇതിനായിരുന്നു കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടർ, എൻ്റെ ക്യാരക്ടർ തന്നെയായിരുന്നു. പക്ഷെ അങ്ങനെ ഗ്ലാമറൊന്നും ഇല്ലാത്ത വളരെ ക്വയറ്റായിട്ടുള്ളൊരു പെൺകുട്ടി, മീൻസ് ക്വയറ്റ് മീൻസ് ഡ്രസ്സിങ് വയസ്സിലൊക്കെ ഭയങ്കര എന്താ കാണുമ്പോൾ ഭയങ്കര ക്വയറ്റായിട്ട് തോന്നും നമുക്ക്. എനിക്കങ്ങനെ അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല, എനിക്ക് നല്ല സിനിമകൾ ചെയ്യണം അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ നഗരമൊക്കെ ചെയ്യുമ്പോഴേക്കും ഒരു എന്താ പറയുക ഒരു എൻ്റെ മാരേജൊക്കെ ഫിക്സായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ ഇനിയിപ്പോൾ ഇത്രയും നല്ലേ ഉള്ളൂ, ഓക്കെ ഫൈൻ ചെയ്യാം, അഭിനയിക്കാം എന്നുള്ള ആ ഒരു ഇതായിരുന്നു. പക്ഷേ നല്ല നല്ല സെറ്റായിരുന്നു അത്, ലക്ഷ്മിയും ഗോപികയും ഭയങ്കര ഞാൻ എന്താ പറയുക സീമ ചേച്ചി സെറ്റിൽ ഞങ്ങൾക്ക് ചോറൊക്കെ എന്താ ഇങ്ങനെ ഉരുളയൊക്കെ ആക്കി തരില്ലായിരുന്നു, അങ്ങനെയൊക്കെ തരുമായിരുന്നു. ഭയങ്കര രസമുള്ള സെറ്റായിരുന്നു അത്. എനിക്ക് നഗരത്തിൽ ആ പാട്ടാണ് ഇഷ്ടം, ആ പാട്ടാണ് വിക്കിക്കും ഏറ്റവും ഇഷ്ടം. ഞാനും അരവിന്ദും കൂടെ ഒരു പാട്ടുണ്ട്, ആ പാട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നമ്മൾ വീട്ടിലിപ്പം ആരും അറിയാണ്ട് ഒരു ഭാഗത്ത് ഒന്നും അറിയാണ്ട് ഇരുന്ന ഒരാളായിരിക്കും, പക്ഷെ നമ്മൾ സിനിമയിൽ വന്ന് നമ്മളെ കണ്ടിട്ടോ നമ്മളെ പരിചയമൊന്നും ഇല്ലാത്ത കുറേ ആൾക്കാർ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ അത് സിനിമയിലൂടെ കിട്ടുന്ന ഒരു ഭാഗ്യമാണത്. അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്, എന്നെ കണ്ടിട്ടോ പരിചയപ്പെട്ടിട്ടോ ഇല്ലാത്ത ആൾക്കാർ പോലും എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് തിരിച്ചൊക്കെ അവരോട് എനിക്ക് പറയാനുള്ളത് ഒരുപാട് നന്ദി മാത്രമാണ്. എന്താ പറയുക, നമ്മൾ എന്നെ സ്നേഹിച്ചതിനും എന്നെ പ്രോത്സാഹിപ്പിച്ചതിനും എല്ലാത്തിനും.
വിളിച്ചാൽ കുഞ്ഞന്റെ മനസ്സിൽ തിരുപിരിക്കും.